ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുനനിൽ പ്രസാദിച്ചതിനാലാണ് ഭഗവാന്റെ ഈ വിശ്വരൂപം അർജുനന് കാണാൻ സാധിച്ചത്. ഭഗവാനിൽ ഏകാഗ്രപ്പെടുന്ന മനസ്സുള്ളവർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊന്നിനാലും ഭഗവാനെ കാണാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയുന്നു. അതാണ് 48-ാമത്തെ ശ്ലോകം. ന വേദയജ്ഞ അധ്യയനൈഹി ന ദാനൈഹി ന ച ക്രിയാഭിഹി ന തപോഭിഹി ഉഗ്രൈഹി തപോഭിരുഗ്രൈ ഏവം രൂപഹ ശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരുപ്രവീര. അലയോ കുരുപ്രവീര, അലയോ അർജുന, നൃലോകേ ഈ മനുഷ്യ ലോകത്തിൽ, ഏവം രൂപഹ അഹം ഈ രൂപത്തിലുള്ള വിശ്വരൂപനായ ഈ ഞാൻ, ത്വദന്യേന നിന്നെപ്പോലെ അല്ലാത്ത മറ്റുള്ള ഒരാൾക്കും എന്നെ കാണാൻ സാധിക്കുകയില്ല. ഇനി അഥവാ അയാൾ വേദയജ്ഞ അധ്യയനൈഹി നാലു വേദങ്ങളും ഹൃദിസ്ഥമാക്കിയാലും അതിലൂടെ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡത്തിലെ യജ്ഞങ്ങൾ എത്രയൊക്കെ ചെയ്താലും ദ്രഷ്ടും ന ശക്യഹ എന്നെ അങ്ങനെയൊന്നും കാണാൻ സാധ്യമല്ല. ഇനി പുണ്യങ്ങളായ പുണ്യത്തെ നേടിത്തരുന്ന ദാനൈഹി ദാനധർമാദികൾ കൊണ്ടും പുണ്യം നേടാം, അങ്ങനെ സ്വർഗത്തിലെത്താം എന്നല്ലാതെ എന്നെ കാണാൻ സാധ്യമല്ല. ഇനി ക്രിയാഭിഹി നല്ല പൂജാദി കർമ്മങ്ങൾ, ഏത് തരത്തിലുള്ള പൂജയും ചെയ്യുക, ഇങ്ങനെയുള്ള പൂജാദി കർമ്മങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം ലഭിക്കും, ഒപ്പം ഇനിയുള്ള ജന്മത്തിലേക്കുള്ള പുണ്യം നേടാം, അതല്ലാതെ എന്നെ കാണാൻ സാധ്യമല്ല. ക്രിയാഭിഹീച്ച ന സാധ്യമല്ല. ഇനി ഉഗ്രൈഹി തപോഭിഹി ഉഗ്രങ്ങളായ തപസ്സിനാലും ന സാധ്യമല്ല. പുരാണങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് അസുരന്മാർ തപസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ പോലും ഭഗവാൻ മഹാവിഷ്ണു ഒരിടത്തും പ്രത്യക്ഷപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരും വിളിക്കാറുമില്ല. വിളിക്കുന്നത് പരമശിവനെയോ ബ്രഹ്മാവിനെയോ ഒക്കെയാണ്. കാരണം അവർ പൂർണ്ണ സ്വരൂപങ്ങളായിട്ടല്ല പ്രിയപ്പെടുന്നത്. അവർ ക്ഷിപ്രപ്രസാദികളായിട്ട് എന്തു വരം വേണമെങ്കിലും കൊടുക്കും. എന്നാൽ ആ അസുരന്മാരാരും തന്നെ ആത്മജ്ഞാനം നേടാറില്ല, ആത്മസാക്ഷാത്കാരം നേടാറില്ല. അതുകൊണ്ട് തന്നെ ഈ തപസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചിത്തശുദ്ധിക്കുള്ള ഒന്നല്ല. അതാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പണ്ടുള്ള തപസ് പോലെയാണ് ഇന്നത്തെ കാലത്ത് വ്രതങ്ങൾ. നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഏത് വ്രതവും എടുക്കുന്നത്. അപ്പോൾ വ്രതം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വർഗത്തിലെത്താം, വൈകുണ്ഠത്തിലെത്താം ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഭഗവാനെ നേരിൽ കാണാൻ, അനുഭവിക്കാൻ, ഇവിടെ ജീവിച്ചിരിക്കെ അനുഭവിക്കാൻ ഈ പറഞ്ഞ ഒന്നുകൊണ്ടും സാധ്യമല്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ഭക്തി തന്നെയാണ് പ്രധാനം, നിഷ്കാമമായ ഭക്തി, എനിക്ക് ഭഗവാനെ മതി എന്ന ഭക്തി. ആ ഭക്തിയിലൂടെ മാത്രമേ ചിത്തശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ചിത്തശുദ്ധിയും നിഷ്കാമഭക്തിയും ചേർന്ന് കഴിഞ്ഞാലേ ശരണാഗതി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ശരണാഗതി അടഞ്ഞ ഒരാളുടെ മുന്നിൽ മാത്രമേ ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കുകയുള്ളൂ. അല്ലാതെ എത്ര പുരാണങ്ങൾ നിങ്ങൾ ഹൃദിസ്ഥമാക്കിയാലും വേദങ്ങളും ഇതിഹാസങ്ങളും ഇതൊക്കെ പഠിച്ചാലും യജ്ഞങ്ങൾ എപ്പോഴും യജ്ഞം ചെയ്താലും, ഇന്ന് അതിൻ്റെ മറ്റൊരു രീതിയാണ് ക്ഷേത്ര
ക്ഷേത്ര ദർശനവും വഴിപാടുകളും. ഇങ്ങനെ എന്ത് നിങ്ങൾ കഴിച്ചാലും ദാനം ചെയ്താലും തപസ് ചെയ്താലും ഇതൊക്കെ ഇനിയുള്ള ജന്മത്തിന് പുണ്യത്തിനായിട്ട് അത് നമ്മെ സഹായിക്കുമായിരിക്കാം, അല്ലാതെ ഈ ജന്മത്തിൽ ഭഗവാനെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ചിത്തത്തെ ശുദ്ധമാക്കണം, ഭക്തി ഉണ്ടാകണം, ശരണാഗതി അടയണം. ഇതില്ലാത്ത ഒരാൾക്കും ഭഗവാനെ കാണാൻ സാധ്യമല്ല. ഇത് ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ്. ന വേദയജ്ഞാധ്യയനൈർന്ന ദാനേ ന ച ക്രിയാഭിർന്ന തപോഭിരുഗ്രൈ ഏവം രൂപശക്യ അഹം ത്രിലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഇനി അർജുനൻ ആവശ്യപ്പെട്ടതുപോലെ തൻ്റെ ആ പഴയ രൂപത്തിലേക്ക് വരാൻ ഭഗവാൻ തയ്യാറെടുക്കുകയാണ്. 49-ാമത്തെ ശ്ലോകം. മാതേ വ്യഥാ മാച്ച വിമൂഢ ഭാവോ ദൃഷ്ട്വാ രൂപം ഘോരം ഈദൃ മമ ഇതം ഘോരം ഈദൃ മമേദം വ്യപേദ ഭീ പ്രീതമനാ പുനഃ ത്വം പുനസ്ത്വം തത് ഏവ തദേവ മേ രൂപം ഇതം രൂപമിതം പ്രപശ്യ. മമ വിശ്വരൂപനായിട്ട് നിൽക്കുന്ന എൻ്റെ ഈദൃക് ഇപ്രകാരമുള്ള ഘോരം ഇതം രൂപം നിന്നെ ഭയപ്പെടുത്തുന്ന ഈ രൂപത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് തേ നിനക്ക് വ്യഥാ മാ ദുഃഖം വേണ്ട വിമൂഢഭാവഹാച്ച മാ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഈയൊരു വിമൂഢത അതും വേണ്ട. വ്യപേദ ഭീ ഭീ എന്നാൽ ഭയം ഭയമൊക്കെ വ്യപേദ കളയൂ നീ. എന്നിട്ട് പ്രീതമനാഹ മനസ്സ് തെളിഞ്ഞ് ത്വം നീ മേ എൻ്റെ തത് ഇതം രൂപമേവ നിനക്ക് കണ്ട് പരിചയമുള്ള അതേ കൃഷ്ണരൂപത്തെ പ്രപശ്യ കണ്ടുകൊള്ളൂ അർജുന. അർജുന നീ ഒട്ടും വിഷമിക്കേണ്ട, നീ ആവശ്യപ്പെട്ട പ്രകാരം വിശ്വരൂപത്തെ ഞാൻ നിനക്ക് കാണിച്ചു തന്നു. അത് കണ്ടു നിൽക്കാൻ ഒരുപാട് നേരം കണ്ടു നിൽക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് എൻ്റെ ഈ ഭയജനകമായ രൂപം കണ്ടിട്ട് നിനക്ക് ദുഃഖം തോന്നേണ്ട ആവശ്യമില്ല. നീ കർത്തവ്യ വിമൂഢനായും അങ്ങനെ ഇരിക്കരുത്. ഭയമെല്ലാം കളഞ്ഞ് മനസ്സ് തെളിഞ്ഞ് നീ എന്നെ മുൻപെങ്ങനെയാണോ കണ്ടിരുന്നത് നിന്റെ സാരഥിയായി നിന്റെ കൂട്ടുകാരനായി ബന്ധുവായി കണ്ട അതേ കൃഷ്ണരൂപത്തെ കണ്ടുകൊള്ളൂ അർജുന എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപത്തെ കാണിച്ചു കൊടുക്കുകയാണ്. മാതേ വ്യഥാ മാച്ച വിമൂഢ ഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃ മമേദം വ്യപേദ ഭീ പ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിതം പ്രപശ്യ. അങ്ങനെ ഭഗവാൻ തൻ്റെ കൃഷ്ണരൂപത്തെ കൈക്കൊണ്ടു എന്ന് സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയ ഉവാച 50-ാമത്തെ ശ്ലോകം. ഇതി അർജുനം ഇത്യർജുനം വാസുദേവ തഥാ ഉക്ത്വാ വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതം യേനം ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുഃ മഹാത്മാ സൗമ്യ വപുർമഹാത്മാ. വാസുദേവ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇതി ഉക്ത്വാ ഇപ്രകാരം പറഞ്ഞിട്ട് തഥാ അങ്ങനെ സ്വകം രൂപം തൻ്റെ മുൻപുണ്ടായിരുന്ന ആ കൃഷ്ണരൂപത്തെ ഭൂയഹ വീണ്ടും ദർശയാമാസ അർജുനന് കാണിച്ചു കൊടുത്തു. മഹാത്മാ ഈ വിശ്വത്തിന് തന്നെ ആത്മാവായിട്ട് നിന്നിരുന്ന ആ ഭഗവാൻ പുനഃ വീണ്ടും
സൗമ്യ വപുഹു ഭൂത്വ, സൗമ്യ ശരീരത്തോടുകൂടെ ഇതുവരെ വിശ്വശരീരമായിട്ട് നിന്ന ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ആ സൗമ്യഭാവത്തെ, കൃഷ്ണഭാവത്തെ വീണ്ടും എടുത്തണിഞ്ഞു. ഭൂത്വ, അങ്ങനെയായി നിന്നിട്ട് ഭീതം ഏനം, ഭയപ്പെട്ട് നിന്ന അർജുനനെ ആശ്വാസയാമാസച്ച്, ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന അർജുനനെ ഇനി കൂടുതൽ ഭയപ്പെടുത്താൻ ഭഗവാൻ ഉദ്ദേശിച്ചില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഭീമാകാരമായിട്ടുള്ള വിശ്വം മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിന്ന ആ വിശ്വരൂപത്തെ മറച്ചുകൊണ്ട് വീണ്ടും സൗമ്യമായ ആ കൃഷ്ണഭാവത്തെ ഭഗവാൻ എടുത്തണിഞ്ഞു. അങ്ങനെ ശാന്തശരീരനായി നിന്നിട്ട് വീണ്ടും പഴയതുപോലെ എടോ അർജുന എന്ന രീതിയിൽ അർജുനൻ്റെ തോളിൽ തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചു. പേടിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്, നിന്റെ ആ പഴയ കൃഷ്ണൻ തന്നെയാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ പുഞ്ചിരിയോടെ ഭഗവാൻ അർജുനൻ്റെ മുൻപിൽ അതേപോലെ അതേ കൃഷ്ണഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അർജുനൻ ശരിക്കും ആവശ്യപ്പെട്ടത് വൈഷ്ണവ രൂപത്തെ കാണണം എന്നാണ്, അങ്ങനെയാണ് ആഗ്രഹിച്ചത്. കാരണം ഭഗവാന്റെ വിശ്വരൂപമാണ് പേടിപ്പെടുത്തുന്നത്. എന്നാൽ ആ ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപം കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഭഗവാൻ വീണ്ടും അർജുനൻ്റെ തേരാളിയായിട്ട് തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അർജുനന് ഇനി അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം താൻ ഇതുവരെ ഈ വിശ്വത്തിൻ്റെ ആത്മാവായി കണ്ടുനിന്ന ആൾ ഇനി തൻ്റെ തേരാളിയാവുക എന്നത് അർജുനൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ഭാവം നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. ഭഗവാന്റെ വിശ്വ മനസ്സാണ് അതിന് കാരണം. നമുക്ക് അങ്ങനെ ആവാൻ സാധിക്കാത്തത്, നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ ആകാൻ സാധിക്കാത്തത് നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാണ്. ഞാൻ എന്തോ ആണ് എന്ന് അറിയാതെ അങ്ങ് വരികയാണ്. ഇവിടെ ഭഗവാൻ ഇത്രയും വലിയ വിശ്വരൂപത്തിൽ നിന്ന് ഭഗവാനാണ് ചിരിച്ചുകൊണ്ട് വീണ്ടും ആ കൃഷ്ണരൂപത്തിൽ വന്ന് തേരാളിയായിട്ട് അർജുനൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്തൊരു ഭാവമാണത്! ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമ്പോഴാണ് നമ്മളും ഭഗവാനായിത്തീരുന്നത്. അത്രയും വിശാലമായ ഹൃദയത്തോടുകൂടെ ഞാൻ ഒന്നുമല്ല, ഈ വിശ്വം തന്നെയാണ് ഞാൻ എന്ന വിശാലമായ കാഴ്ചപ്പാട്. അർജുനൻ ഭഗവാന് വേറെയല്ല, അർജുനൻ ഞാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണെന്ന ചിന്ത ഭഗവാനുണ്ട്. പക്ഷേ നമ്മെ പോലുള്ളവർക്ക് അത് ഇല്ല എന്നതാണ് വ്യത്യാസം. എന്തായാലും തൻ്റെ സഖാവായ ബന്ധുവായ കൃഷ്ണനെ കണ്ടപ്പോൾ അർജുനനും സമാധാനമായി. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർ മഹാത്മാ. ഭഗവാന്റെ ആ പഴയ രൂപം കണ്ട് താൻ സ്വസ്ഥനായിരിക്കുന്നു എന്ന് അർജുനൻ പറയുകയാണ്. അർജുന ഉവാച 51-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ ഇദം ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീം അസ്മി ഇദാനീം അസ്മി സംവൃത്ത സചേത പ്രകൃതിം ഗതഃ. ലയോ ജനാർദ്ദന, തവ അങ്ങയുടെ സൗമ്യം, സൗമ്യമായിട്ടുള്ള ഇതം മാനുഷം രൂപം, ഈ മനുഷ്യരൂപം, ഞാൻ പണ്ട് മുതലേ കണ്ട് ശീലിച്ച ഈ രൂപം ദൃഷ്ട്വ കണ്ടിട്ട് ഇദാനീം ഇപ്പോൾ ഞാൻ സചേതാഹ സ്വസ്ഥനായി കഴിഞ്ഞു. എൻ്റെ പ്രകൃതിം ഗതഃ എൻ്റെ ആ സ്വാഭാവികമായ പ്രകൃതിയിലേക്ക് പ്രകൃതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ആ പ്രകൃതത്തിലേക്ക് സംവൃത്തഹ അസ്മി ഞാൻ ആയിത്തീർന്നിരിക്കുന്നു. അർജുനൻ ഇപ്പോഴാണ് സമാധാനമായത്. ഇത്രയും നേരം ഇങ്ങനെ പേടിച്ച് വിറച്ച് എവിടെ നോക്കിയാലും ഭഗവാനാണ് കാണുന്നത്, ഭഗവാനെയാണ് കാണുന്നത്. എന്നാലോ
തനിക്ക് പരിചയമില്ല ഈ രൂപത്തെ. അങ്ങനെ പേടിച്ചു വിറച്ച ആ അർജുനനിൽ നിന്ന് പണ്ടുണ്ടായ അതേ മനോഭാവത്തിലേക്ക് അർജുനൻ മാറി. ആ ഒരു ആശ്വാസത്തെ ഭഗവാനെ അറിയിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ നല്ല ഒരു ആശ്വാസം തോന്നുന്നു ഭഗവാനെ. ഇതിന് കാരണം സാധന അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ വേണ്ട രീതിയിൽ വഴിതിരിച്ചു വിടാൻ ഒരു ഗുരുവിൻ്റെ സാമീപ്യം വേണം. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ സമാധിക്ക് ശേഷം ശാരദാദേവിയാണ് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിലൊരു ശിഷ്യനായിട്ടുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ ഒരുപാട് നേരം സമാധി അവസ്ഥയിലിരിക്കണമെന്ന വല്ലാത്തൊരാഗ്രഹത്താൽ ഏകാന്തത്തിൽ പോയി ഇരുന്ന് സാധന ചെയ്തു. എന്നാൽ പിന്നീട് പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് ശാരദാദേവിയെ വന്ന് കണ്ടു. അപ്പോൾ ശാരദാദേവി പറഞ്ഞത്, മോൻ എന്തിനാണ് ഇത്ര കഠിനമായിട്ടുള്ള സാധന ചെയ്യുന്നത്, അതിനായിട്ടില്ല, പതുക്കെ പതുക്കെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു. കാരണം ഈ ഹൃദയത്തിൽ വെച്ച് ഹൃദയത്തിൽ കണ്ട് ആരാധിക്കേണ്ടതിനെ അദ്ദേഹം തൻ്റെ ആ ഒരു ആജ്ഞാചക്രത്തിൽ ഏകദേശം ഭ്രൂമധ്യത്തിലൊക്കെ വെച്ച് കണ്ടാണത്രേ ആരാധിച്ചത്. അതാണ് ശരീരം ആകപ്പാടെ ക്ഷീണിച്ചു പോയത്. അപ്പം അത് ശാരദാദേവിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്നതാണ്. അപ്പം ശാരദാദേവി ഉപദേശിച്ചു, മോൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, പതുക്കെ പതുക്കെ ഓരോ പടിപടിയായിട്ട് മാത്രമേ ഉയരാവൂ എന്ന് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹം വീണ്ടും പഴയ രീതിയിൽ അമ്മ പറഞ്ഞതനുസരിച്ച് ശാരദാദേവിയുടെ നിർദ്ദേശത്താൽ പിന്നീട് മാറ്റം വരുത്തിയെന്നാണ്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സാമീപ്യത്താൽ ഒരു വേണ്ട നിർദ്ദേശം കിട്ടുമ്പോഴാണ് വേണ്ടത് മാത്രം ചെയ്യുക. ഓരോ സാധനയ്ക്കും ഓരോ തലമുണ്ട്. ആ തലത്തിലെത്തിയിട്ട് ചെയ്തതിന് ശേഷമേ അടുത്ത പടിയിലേക്ക് പോകാവൂ. ഇവിടെ അർജുനൻ തൻ്റെ മാനസികമായ പക്വതയെ കണക്കിലെടുക്കാതെ ഭഗവാനോട് ആവശ്യപ്പെട്ടു. ഭഗവാനാകട്ടെ അർജുനനോടുള്ള ഒരു സ്നേഹാധിക്യത്താൽ, ഒപ്പം അർജുനന് ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നതുകൊണ്ട് വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള കഴിവ് അർജുനന് ഇല്ല എന്നറിയാവുന്ന ഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ ആ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ അർജുനനും ആ പഴയ ശാന്തതയിലേക്ക് തിരിച്ചു വന്നു. അർജുന ഉവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്മി സംവൃത്ത സചേതാ പ്രകൃതിം ഗത. ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു, ഇത് നിന്നോടുള്ള സ്നേഹാധിക്യത്താൽ ഞാൻ കാണിച്ചു തന്നതാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രം, ഈ ഒരു ദർശനം വളരെ അപൂർവമായിട്ടേ സാധ്യമാകുള്ളൂ എന്ന് 52-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. സുദുർദർശം ഇതം, സുദുർദർശമിതം രൂപം ദൃഷ്ടവാൻ അസി, ദൃഷ്ടവാനസി യത് മമ, യൻ മമ ദേവാ അപി അസ്യ രൂപസ്യ, ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. മമ എൻ്റെ യത് രൂപം, ഏതൊരു വിശ്വരൂപമാണോ ദൃഷ്ടവാൻ അസി നിന്നാൽ കാണപ്പെട്ടത്, ഇതം ഈ ഒരു രൂപം സുദുർദർശം, അത്രയധികം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അതിനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. സുദുർദർശം അത്രയും ബുദ്ധിമുട്ടാണ്, അത് എളുപ്പമേ അല്ല. എന്തിന്? എല്ലാവിധ ഈശ്വരീയ ശക്തികളുമുള്ള ദേവാഹ അപി, ദേവന്മാർ പോലും അസ്യ രൂപസ്യ എൻ്റെ ഈ വിശ്വരൂപത്തിൻ്റെ നിത്യം ദർശനകാംക്ഷിണഃ, അവർ എപ്പോഴും ഇതൊന്ന് കാണാൻ വേണ്ടി, വല്ലപ്പോഴെങ്കിലും കാണാൻ നിത്യം ആഗ്രഹിക്കുന്നു, എപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് പോലും ഇത് പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതിന് കാരണം പുണ്യം ഒരുപാട് ചെയ്താലാണ് സ്വർഗലോകത്ത്
ജീവിക്കാൻ സാധിക്കുക. പുണ്യം ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സുഖമായ ജീവിതം ലഭിക്കും, സുഖലോലുപരായിട്ട് നമുക്ക് ജീവിക്കാം, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളിലെ കർമ്മവാസനകൾ ഒടുങ്ങാതെ ചിത്തശുദ്ധി കൈവരികയില്ല. കർമ്മവാസനകൾ ഒടുങ്ങാൻ ആകട്ടെ, ഭൂമിയിൽ വന്ന് കർമ്മം ചെയ്യുക തന്നെ വേണം. സ്വർഗത്തിൽ ആ പുണ്യം അനുഭവിക്കാനേ സാധിക്കുകയുള്ളൂ, പുതിയതായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ആർജിച്ച പുണ്യത്തെ അനുഭവിക്കുക, വേറൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അതുവരെ സമ്പാദിച്ച പൈസ കൊണ്ട് നമുക്ക് അത്യാവശ്യം സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യാം, ജോലി ചെയ്യുന്നത് കൊണ്ട് ശമ്പളം കിട്ടുകയും ചെയ്യും. എന്നാൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആ കിട്ടിയതിൽ നിന്ന് കുറെ പോവുകയും ചെയ്യും. ഇതാണ് ഭൂമിയിലെ ജീവിതം. എല്ലാമുണ്ട് അവിടെ, സുഖമുണ്ട്, ദുഃഖമുണ്ട്. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ കർമ്മവാസനകൾ ഇല്ലാതാകുന്നുണ്ട്. എന്നാൽ നമ്മളൊരു വിനോദയാത്രയ്ക്ക് പോകുന്നത് പോലെയാണ് ഈ സ്വർഗവാസം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് പൈസ കയ്യിൽ വെച്ച് വിനോദയാത്രയ്ക്ക് പോകുന്നു. അവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, സ്ഥലങ്ങൾ കാണുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വേറൊന്നും ചെയ്യാനില്ല. അവിടെ നമ്മൾ അധ്വാനിച്ച് പുതിയതായി പൈസ ഉണ്ടാക്കുന്നില്ല. ആ കൊണ്ടുപോയ പൈസ തീരുന്നത് വരെ, അല്ലെങ്കിൽ നമ്മളൊരു ബജറ്റ് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു കണക്ക് തീരുന്നത് വരെ നമ്മൾ അവിടെ നിന്ന് ആസ്വദിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതവും സ്വർഗത്തിലെ ദേവന്മാരുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ഭൂമിയിലെ മനുഷ്യർക്ക് ചിത്തശുദ്ധി കൈവരിക്കുകയാണെങ്കിൽ ഭഗവാനെ നേരിൽ കാണാം, കർമ്മവാസന എരിയിച്ച് കളയാം, പുതിയ പുണ്യം നേടിയെടുക്കാം. എന്നാൽ നമ്മുടെ കർമ്മഫലത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ചില പാപങ്ങൾ ചെയ്തെന്നും വരാം. ഇങ്ങനെ എല്ലാം കൂടെ ഒരു മിശ്രിതമാണ് ഭൂമിയിലെ ജീവിതം. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല, ചെയ്ത പുണ്യങ്ങൾ അനുഭവിച്ചു കൊള്ളുക, വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ചിത്തശുദ്ധി വരുത്താനുള്ള ഒരു വഴിയും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ വിശ്വരൂപത്തെ ദേവന്മാർക്ക് പോലും സുദുർലഭമാണ് എന്ന് പറയാൻ കാരണം. ശ്രീ ഭഗവാനുവാച സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഈ ഒരു ദർശനം അത്രയും ദുർലഭമാകാൻ ഭഗവാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് ഒരു പ്രധാന കാരണമായി ഭഗവാൻ വീണ്ടും എടുത്തു പറയുന്നത്. 53-ാമത്തെ ശ്ലോകം, ന അഹം നാഹം വേദൈഹി ന തപസാ ന ദാനേന ന ച ഇജ്ജയാ ചേജ്ജയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥ. വീണ്ടും അത് തന്നെ ഭഗവാൻ എടുത്തു പറയുകയാണ്. ഇത് ഈ അന്ധവിശ്വാസങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി ഈശ്വര വിശ്വാസം എന്നാൽ ക്ഷേത്ര ദർശനമാണ്, കുറേ പൂജകൾ ചെയ്യുകയാണ്, വഴിപാട് ചെയ്യുകയാണ് എന്ന് മാത്രം വിശ്വസിക്കുന്നവർക്കുള്ള ഒരു നല്ല ഉപദേശമാണ് ഭഗവാൻ പറയുന്നു. അതൊക്കെ പുണ്യം നേടിയെടുക്കാനുള്ള ഒരു ചവിട്ടുപടികൾ മാത്രമാണ്, അതൊന്നും ഭഗവാനെ കാണാനുള്ള യഥാർത്ഥ കാരണങ്ങളല്ല. അതാണ് പറയുന്നത്, യഥാ ഏതു പ്രകാരം മാം വിശ്വരൂപനായ എന്നെ ദൃഷ്ടവാനസി നീ കണ്ടുവോ, ഏവം വിധഹ ആ വിധമുള്ള അഹം ഞാൻ ദ്രഷ്ടും എന്നെ കാണാൻ, വേദൈഹി നശക്യഹ വേദപഠനം കൊണ്ടൊന്നും സാധ്യമല്ല, ന താപസ തപസ്സുകൊണ്ട് വ്രതാദികളെ കൊണ്ട് ശരീരത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള വ്രതാദികളെ കൊണ്ട് ന സാധ്യമല്ല, ന ദാനേന നിങ്ങൾ എന്നും ദാനം ചെയ്താലും അതും കഴിയുകയില്ല, ന ഇജ്ജയാച്ച യാഗാദി കർമ്മങ്ങൾ പൂജാദി വഴിപാടുകൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാര്യമില്ല എന്നതുകൊണ്ട് ഇതൊന്നും ചെയ്യണ്ട എന്നല്ല, അതൊക്കെ ഒരു തുടക്കം മാത്രമാണെന്ന്
എപ്പോഴും ഓർമ്മിക്കണം. അക്ഷരം പഠിക്കുന്നത് പോലെ മാത്രമാണ് ഇത്തരം വഴിപാടുകളും പൂജകളും എല്ലാം തന്നെ. അക്ഷരം പഠിച്ച് വാക്കുകൾ കൂട്ടി വായിക്കാൻ പഠിക്കണം, എന്നിട്ട് വാക്യങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കണം, പിന്നീട് അതിലെ അർത്ഥങ്ങൾ സ്വയം കണ്ടെത്താൻ പഠിക്കണം. അപ്പോഴാണ് ശരിയായ പഠനമാകുന്നത് എന്നതുപോലെ ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, പൂജ ഇതൊക്കെ വേണം തുടക്കത്തിൽ. ഇതൊക്കെ ഭഗവാനിലേക്ക് എത്താനുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. എപ്പോഴും ഇങ്ങനെ അവിടെ തന്നെ നിൽക്കരുത്. ചെറുപ്പം മുതൽ ക്ഷേത്ര ദർശനം നടത്തി പ്രായമായാലും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. ക്ഷേത്ര ദർശനം വേണ്ട എന്നല്ല, അതായത് അതിൻ്റെ താത്വികമായ തലത്തിലേക്ക് നമ്മൾ പോകണം. എനിക്കത് തരൂ, ഇത് തരൂ, മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടത്തിത്തരൂ, അവർക്കൊരു ജോലി കൊടുക്കൂ, ഇങ്ങനെ ഈ യാചകരെ പോലെ അങ്ങനെ പോകാനുള്ള ഇടങ്ങളല്ല ക്ഷേത്രങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ക്ഷേത്ര ദർശനം വേണ്ട എന്നല്ല, ആ ദർശനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റണം. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. എന്നെ അറിയാൻ, എന്നെ അനുഭവിക്കാൻ നിങ്ങൾക്കിതുകൊണ്ടൊന്നും സാധിക്കില്ല. വേദങ്ങൾ, വേദപഠനം അതുപോലെ തന്നെ മാത്രമല്ല, ഈ ഒരു കാര്യങ്ങൾ പലപ്പോഴും ചിലരിൽ അഹങ്കാരം വരെ ഉണ്ടാക്കാറുണ്ട്. അതായത് ഒരുപാട് പുരാണങ്ങൾ അറിയാം, ഒരുപാട് കഥകൾ അറിയാം, അതിൻ്റെ ഒരു അഹങ്കാരം പലരിലും കാണാം. അപ്പോൾ അത് നേർ വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. എന്തിനായിരുന്നോ ഇതൊക്കെ പഠിച്ചത്, അതിൻ്റെ നേർ വിപരീത ഫലമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഇതൊക്കെ പഠിക്കുന്നത് ഇതിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി ചിത്തശുദ്ധി വരുത്താനാണ്. പക്ഷേ അതിന് പകരം വീണ്ടും ഞാൻ ഭഗവാന്റെ വലിയ ആളായി, എനിക്ക് ഭഗവാനെ കുറിച്ച് എല്ലാം അറിയാം, എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്കറിയാം എന്ന ഒരു അഹങ്കാരം, അറിയാതെ ഒരു അഹങ്കാരം ഉണ്ടാകുന്നതും തെറ്റാണ്. ഇതുപോലെ തന്നെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ ക്ഷേത്രവുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, അവരുടെ ഉള്ളിലും ഈ ഒരു അഹങ്കാരഭാവമാണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരു വിനയഭാവമല്ല, ഭഗവാന്റെ ഒരു ദാസനായി ഞാനിത് ചെയ്യുന്നു എന്നല്ല, ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന ഭാവം പലയിടത്തെയും ഇതുപോലുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവാനിലുള്ള വിശ്വാസവും ഭക്തിയും നമ്മുടെ ചിത്തശുദ്ധിക്കായിരിക്കണം, അല്ലാതെ അതും അഹങ്കാരത്തിനായി പോകരുത്. അതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്, വേദപഠനം കൊണ്ടോ യജ്ഞം കൊണ്ടോ വ്രതാനുഷ്ഠാനം കൊണ്ടോ ദാനം കൊണ്ടോ ഒന്നും എന്നെ കാണാൻ സാധിക്കുകയില്ല, എന്നെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജയാ ശക്യയേവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. വേദാദി പഠനം കൊണ്ടും യജ്ഞം കൊണ്ടും തപസ്സുകൊണ്ടൊന്നും ഭഗവാനെ അറിയാനോ അനുഭവിക്കാനോ സാധിക്കുകയില്ലെങ്കിൽ പിന്നെ എന്ത് ഉപായം കൊണ്ട് ഭഗവാനെ കാണാം? അങ്ങനെ ഒരു ചോദ്യം ഉള്ളിൽ വന്നെങ്കിൽ അതിനുത്തരം ഭഗവാൻ തന്നെ പറയുന്നു. 54-ാമത്തെ ശ്ലോകം, ഭക്ത്യാ തു അനന്യയാ തു അനന്യയാ ശക്യ അഹമേവം വിധ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അല്ലയോ, ശത്രുക്കളെ തപിപ്പിക്കുന്ന അർജുന, ബാഹ്യമായ വീരശൂര പരാക്രമത്തെ കൊണ്ട് ഈ ലോകത്ത് പലതും നേടാൻ സാധിക്കും. പക്ഷേ ഏവം വിധ അഹം, നീ കണ്ടതുപോലെയുള്ള വിശ്വരൂപനായ എന്നെ, അനന്യയാ ഭക്തിയ ഏകാന്തമായ ഭക്തി കൊണ്ട് ശരണാഗതി കൊണ്ട് ജ്ഞാതും അറിയുന്നതിനും ദ്രഷ്ടും ച കാണുന്നതിനും തത്വേന പ്രവേഷ്ടും ച എന്നിൽ ഞാനായിത്തീർന്ന് ഏകീഭവിക്കുന്നതിനും ശക്യഹ കഴിവുണ്ടാക്കിത്തീർക്കുന്നു. അർജുന, വിശ്വരൂപനായ എന്നെ യഥാർത്ഥത്തിൽ അറിയാൻ
ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഏകാന്ത ഭക്തി, ശരണാഗതി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഉപദേശമുണ്ട്, നിങ്ങൾക്ക് ഭഗവാനെ കാണണോ? കാണാം. എങ്ങനെയാണെങ്കിൽ, ഈ ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള ആസക്തി, അത് മൂന്നും ഒന്നിച്ച് ചേർത്ത് അതുപോലെയൊരു പ്രേമം, ആസക്തി നിങ്ങൾക്ക് ഭഗവാനോടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭഗവാനെ കണ്ടിരിക്കും. എന്തൊക്കെയാണ് ആ ആസക്തി? ഒന്ന്, ഒരാൾക്ക് ലഹരികളോടുള്ള ആസക്തി, മദ്യപാനം, പുകവലി തുടങ്ങിയ ആ ലഹരിയോടുള്ള അടിമത്തം, ആ ഒരു ആസക്തി, ഇതൊന്ന്. രണ്ടാമത്, ഒരു പ്രണയിക്ക് തൻ്റെ പ്രണയിയോടുള്ള ആസക്തി, ലഹരി, അവരെ കാണാതിരിക്കാൻ സാധിക്കില്ല എന്ന ആ ഒരു ആസക്തി. ഇനി അമ്മമാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് തൻ്റെ മക്കളോടുള്ള ആ ഒരു അടുപ്പം, സ്വാർത്ഥത, എവിടെയായിരിക്കും, എന്ത് ചെയ്യുകയായിരിക്കും, ഇങ്ങനെ ഏത് നേരവും അവരെ കുറിച്ചുള്ള ചിന്ത, ഇത് മൂന്നും ഒന്നിച്ചു ചേർന്ന ഒരാസക്തി, അത് നിങ്ങൾക്ക് ഭഗവാനോടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കും ഭഗവാനെ എന്ന് അത്ര ഉറപ്പോടുകൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു. പക്ഷെ ആർക്കുമില്ലാതെ എന്നിട്ട് വെറുതെ പറയുകയാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ വിശ്വാസിയാണ് എന്നൊക്കെ. എല്ലാം അവനവന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള വിശ്വാസം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനെ കാണാൻ സാധിക്കാത്തത്. ഇതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, അർജുന, അനന്യമായ ഭക്തി കൊണ്ടല്ലാതെ എന്നെ കാണാൻ സാധ്യമല്ല. അതുണ്ടെങ്കിൽ എന്നെ കാണുക മാത്രമല്ല, ഞാനായിത്തീരും. ഒരു പുഴ സമുദ്രമായി തീരുന്നത് പോലെ എന്നിലേക്ക് ഏകീഭവിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണ്. അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഈ ഒരു അധ്യായത്തിൻ്റെ അവസാനമായി ഭഗവാൻ പറഞ്ഞ അനന്യഭക്തി അതെന്താണെന്ന് പറയുകയാണ്. 55-ാമത്തെ ശ്ലോകം. മത് കർമ്മകൃത് മത് പരമോ മത് കർമ്മകൃത് മത് പരമോ മത് ഭക്തഃ സംഗവർജിത നിർവൈരഃ സർവഭൂതേഷു യഃ സ മാം ഏതി മാമേതി പാണ്ഡവ. എന്താണ് അനന്യഭക്തി അർജുന? മത് കർമ്മകൃത്, എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് എനിക്കുള്ള അർച്ചനയായി, ഭഗവാന്റെ കയ്യിലെ ഉപകരണം എന്ന രീതിയിൽ, ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും ഇല്ലാതെ അങ്ങനെ അനുഷ്ഠിക്കാൻ സാധിക്കുന്നവന്. മത് പരമഹ, ഭഗവാനെ അറിയണം, ഭഗവാനെ കാണണം, എനിക്ക് ഭഗവാനിലേക്ക് ചേരണം, ഇങ്ങനെ ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉറപ്പിച്ചിട്ടുള്ളവന്. ഇങ്ങനെ മത് ഭക്തഹ, എന്നും എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതാണ് ഭക്തി. അങ്ങനെ സർവത്ര എല്ലാറ്റിലും കാണുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭജിക്കുന്നവന്, അങ്ങനെ ഭജിക്കുന്നവന് പ്രത്യേകിച്ചൊരു ആസക്തി ആരോടും ഉണ്ടാകില്ല. അങ്ങനെ സംഗവർജിത, എൻ്റെ എന്ന ഭാവം തീർത്തുമില്ലാതായിട്ട്, ഇവിടെ എല്ലാം എൻ്റെയാണ്, ഇവിടെ എല്ലാം ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് എന്ന ആ ഒരു ആസക്തിയോടുകൂടെ, ഒപ്പം എല്ലാം ഭഗവാനാണെന്ന് കണ്ടാൽ ആരോടും ദേഷ്യമില്ല, വൈരമില്ല. സർവഭൂതേഷു നിർവൈരഹ, എല്ലാവരും എൻ്റെയാണ്, എല്ലാവരും ഭക്തരാണ്, എല്ലാവരും ഭഗവാനാണ് എന്ന ചിന്തയുള്ള ആൾക്ക് ആരോടാണ് ദേഷ്യം, ആരോട് ഈ ഒരു വൈരം കാണിക്കും? അങ്ങനെ ആരോടും വൈരമില്ലാതെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹം മാത്രം, നിസ്വാർത്ഥമായ സ്നേഹം, ഒന്നും വേണമെന്നാഗ്രഹിച്ചിട്ടുള്ള സ്നേഹമല്ല, നിസ്വാർത്ഥമായിട്ട് സ്നേഹമായിട്ട് തീരുക. അതായത് സ്നേഹം എന്ന ഭാവം വരികയല്ല,
സ്നേഹം തന്നെയായിത്തീരുക. അങ്ങനെ യഹ ആരുണ്ടോ സഹ അവൻ മാം ഏതി എന്നെ അറിയുന്നു, അവൻ എന്നെ പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ ആരാണ് അനന്യഭക്തൻ എന്നതിൻ്റെ ഉത്തരമാണ് ഭഗവാൻ പറയുന്നത്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇത് ഭഗവാനുള്ള അർച്ചനയാണ് എന്ന് ചിന്തിക്കുന്നവൻ, ഭഗവാനെ അറിയുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നവൻ, എന്നെ സംരക്ഷിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവരായി എൻ്റെ ചുറ്റിലുമുള്ളവരൊക്കെ ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ തന്നെ വിവിധ രൂപത്തിലായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യയും മക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ടിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. ഒരിക്കലും ഞാൻ ഒറ്റപ്പെടുന്നില്ല, ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഭഗവാൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന ചിന്തയുള്ളവന്, ഭഗവാനെ അറിയുകയാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഉറപ്പിച്ചവന്, അങ്ങനെ എല്ലായിടത്തും എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കുന്നവന്, ഞാൻ എൻ്റേത് എന്ന മമത ആ ഭാവമില്ലാതെ എല്ലാ ജീവികളോടും നിസ്വാർത്ഥമായ സ്നേഹം വച്ച് പുലർത്തുന്നവന്, അങ്ങനെ ആരുണ്ടോ അവനാണ് അനന്യഭക്തൻ. അങ്ങനെയുള്ള ആ അനന്യഭക്തന് മാത്രമേ എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ, എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ, എന്നിലേക്ക് ലയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നേരത്തെ പറഞ്ഞ യാതൊരു ഉപായങ്ങൾ കൊണ്ടും ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല. ഭഗവാനെ അറിയാതെ മനസ്സൊരിക്കലും സ്വസ്ഥമാവുകയില്ല. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകാനും ഒക്കെ സന്തോഷമാണ്, അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വീണ്ടും പഴയപടി തന്നെ. പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി തന്നെ. സ്വാധ്യായം ചെയ്യാൻ കുറച്ചു നേരമൊക്കെ പൂജാമുറിയിൽ ഇരിക്കാം, രാമായണം ഭാഗവതം ഒക്കെ വായിക്കാം, അത് കഴിഞ്ഞ് എഴുന്നേറ്റ വീണ്ടും പഴയതുപോലെ ആയിപ്പോകുന്നു. കാരണം ഭഗവാനെ അനുഭവിക്കുന്നില്ല, എന്നും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധന പോലെ അങ്ങ് അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എന്നെ അറിയണമെങ്കിൽ അനന്യഭക്തരായിത്തീരണം. ഇത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ളത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം താനാണെന്ന് പറഞ്ഞ ഭഗവാൻ തന്നെ അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. അതേ രൂപത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള വിശ്വരൂപമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ കണ്ടത്. എന്നാൽ പിന്നീട് ആ രൂപം വളരെ ഭീകരമാകുന്നത് അർജുനൻ കണ്ടു. അങ്ങനെ താൻ ആരെയൊക്കെ വധിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവരൊക്കെ ആ വിശ്വരൂപന്റെ വായയിലേക്ക് പോകുന്നതായും ഞെരിഞ്ഞമരുന്നതായും അർജുനൻ കണ്ടു. അങ്ങനെ താൻ ആ കാലസ്വരൂപമാണെന്നും നീ വധിച്ചാലും ഇല്ലെങ്കിലും അവരെ ഞാൻ എന്നേ വധിച്ചു കഴിഞ്ഞു എന്നും ഭഗവാൻ വ്യക്തമാക്കി കൊടുക്കുന്നു. നീ വെറുമൊരു ഉപകരണം മാത്രമാണ്, ഒരു നിമിത്തം മാത്രമാണ് എന്ന് അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് അവസാനം ഭഗവാൻ പറയുന്നു, നിന്നോടുള്ള എൻ്റെ ആ കാരുണ്യം കൊണ്ട് സ്നേഹാധിക്യം കൊണ്ട് ഞാൻ നിനക്ക് ഈ വിശ്വരൂപത്തെ കാണിച്ചു തന്നു. ഇതങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല, ദേവന്മാർക്ക് കൂടെ ദുർലഭമാണ്. കാരണം അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഉദ്ഘോഷത്തോടുകൂടെയാണ് ഈ ഒരു വിശ്വരൂപ ദർശന യോഗം എന്ന അധ്യായം അവസാനിക്കുന്നത്. മത്കർമ്മ കൃത് മത്പരമോ മത്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപദർശനയോഗോ നാമ ഏകാദശോധ്യായഃ. ഓം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.